കേരളത്തിലെ കൃഷിഭവന്റെ കീഴിൽ മികച്ച വിദ്യാർത്ഥി കർഷകരായി തെരഞ്ഞെടുക്കപ്പെട്ട് അവാർഡ് ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികൾ സ്കൂളിനും നാടിനും മാതൃകയായി. കർഷക ദിനത്തിൽ മികച്ച വിദ്യാർത്ഥി കർഷകരായി തെരഞ്ഞെടുക്കപ്പെട്ട് അവാർഡ് ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികൾ സ്കൂളിനും നാടിനും മാതൃകയായി. ഇത്തവണ ആറളം പഞ്ചായത്തിലെ കൃഷിഭവന്റെ കീഴിൽ മികച്ച വിദ്യാർത്ഥി കർഷകരായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും NSS വോളണ്ടിയർമാരുമായ അമൃത സന്തോഷ്, വിശാഖ് വിനോദ് എന്നിവരാണ്. കാർഷിക മേഖലയിലേക്ക് താല്പര്യമില്ലാത്ത സമൂഹത്തിൽ സ്കൂൾ തലം മുതൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നത് അപൂർവ കാഴ്ചയാണ്. ഇവിടെയാണ് അമൃതയും വിശാഖും നാടിന് മാതൃകയാക്കുന്നത്. ആറളം സ്കൂളിലെ NSS ഗ്രൂപ്പിന്റെ കൂടെയാണ് ഇവർ കൃഷി തുടങ്ങിവെച്ചത്. പിന്നീട് അടുക്കളത്തോട്ടങ്ങളിലും കൃഷി വ്യാപിപ്പിച്ചു. വീട്ടിലേക്കാവശ്യമായ പച്ചക്കറി ഇവർ തന്നെയാണ് അടുക്കളത്തോട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ വിദ്യാർത്ഥികളെന്നും ആറളം കൃഷി ഓഫീസർ രാമമോഹൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിലുടനീളം ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, പുതിയ കുട്ടികൾ ആരും കൃഷിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പഴയ കർഷകർ തന്നെയാണ് ഇപ്പോഴും കർഷകരായിട്ട് കർഷക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു മാറ്റമെന്ന രീതിയിലാണ് സ്കൂൾ തലത്തിൽ കൃഷി കുട്ടികൾ തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ട് തന്നെ സ്കൂളിലും അവരുടെ വീടുകളിലും കൃഷി ചെയ്യിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കർഷക ദിനത്തോടനുബന്ധിച്ച് നമ്മൾ വിദ്യാർത്ഥി കർഷകനും കർഷകയ്ക്കും അവാർഡ് കൊടുക്കുകയുണ്ടായി. അത് അവർക്ക് എന്നൊരു പ്രചോദനമായിരിക്കും, നാളെയും അവർക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് അതെന്നൊരു ഊർജ്ജം പകർന്ന ഒന്നാണ്. സ്കൂളിലെ NSS വോളണ്ടിയർമാരോടൊപ്പം മികച്ച രീതിയിലുള്ള കൂൺ കൃഷി ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഇതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച രണ്ട് വിദ്യാർത്ഥികളാണ് ഇത്തവണ ആറളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മികച്ച കുട്ടികർഷകരായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കാർഷിക മേഖലയുടെ പിന്നോട്ടുപോക്ക് കർഷകരെ കൃഷിയിൽ നിന്നും പുറകോട്ടടുപ്പിക്കുന്ന കാലഘട്ടത്തിൽ പുതുതലമുറയെ കൃഷിയിലേക്ക് ആകൃഷ്ടരാക്കാൻ ചിന്തിപ്പിക്കുന്ന ഒന്നു തന്നെയാണ് ഈ രണ്ട് വിദ്യാർത്ഥികളും വഴി കാണിക്കുന്നത്. പുറത്തായിട്ട് കുറേ മീനുകളും രണ്ട് മൂന്ന് മീനുകളും പിന്നെ കുറേ സൈഡിൽ തന്നെ ആയിട്ട് കുറേ പച്ചക്കറി കൃഷിയും അല്ലാണ്ട് അമ്മേനെ വീട്ടിൽ സഹായിക്കും കൃഷിക്കായിട്ട്. പിന്നെ കുറേ ഇതൊക്കെ നട്ടിട്ടുണ്ട്, ചേന ചേമ്പ് അങ്ങനെ നല്ലത്. അടുക്കളത്തോട്ടമുണ്ട്, അടുക്കളത്തോട്ടമുണ്ട്. അതിലെ പയറുകളെണ്ണ, പച്ചമുളക്, മത്തൻ, കുമ്പളം, വെള്ളരി എന്നിവയൊക്കെ നട്ടിട്ടുണ്ട്. വീട്ടിലെ പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ട്, അതേപോലെ തന്നെ സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ട്. അങ്ങനെയാണ് നല്ലൊരു പച്ചക്കറിത്തോട്ടം എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്നതിന് പരമാവധി ചെറിയ രീതിയിലായാലും വിളവെടുപ്പ് നടത്തിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ അംഗങ്ങളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണമാണ് മികച്ച കുട്ടികർഷകരായി മാറാൻ കഴിഞ്ഞതെന്ന് അമൃത സന്തോഷും വിശാഖ് വിനോദും പറഞ്ഞു. പുതുതലമുറയ്ക്ക് ആവേശമായി രണ്ട് കുട്ടികർഷകർ ഇത്തവണ ആറളം കൃഷിഭവന്റെ കീഴിൽ മികച്ച വിദ്യാർത്ഥികൾ കർഷകരായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരായ രണ്ട് വിദ്യാർത്ഥികളെയാണ്. പൊതുസമൂഹത്തിന് മാതൃകയായി ഇവർ കൃഷി ചെയ്തു വരുന്നു. NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന കൂൺ കൃഷിക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ടാണ് ഇവർ കൃഷിയിലേക്ക് ഇറങ്ങിയത്. തുടർന്ന് അടുക്കളത്തോട്ടം വെച്ച് പിടിപ്പിച്ചും വീട്ടിലാവശ്യമായ പച്ചക്കറി കൃഷി ചെയ്തുമൊക്കെയാണ് ഇവർ മികച്ച കർഷകരായി മാറിയത്. ആറളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുട്ടികർഷകരെ കണ്ടെത്താനായത്. ആറളം പഞ്ചായത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും ഏറ്റവും മികച്ച രണ്ട് കർഷകരെ തിരഞ്ഞെടുത്തപ്പോൾ അത് ഈ വിദ്യാർത്ഥികളായി മാറി. ഇവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. കർഷക സമൂഹം കാർഷിക മേഖലയിലെ പ്രതിസന്ധി മൂലം പുറകോട്ടടിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്കൂൾ തലം മുതൽ തന്നെ കാർഷിക മേഖലയിലേക്ക് തിരിയുക എന്നത് വളരെ പ്രയാസകരമാണ്. എന്നാൽ ഈ വിദ്യാർത്ഥികൾ നടത്തിയത് മാതൃകാപരമായ പ്രവർത്തനമാണ്. ഇവരെ നമുക്ക് കൈവിടച്ച് ഉയർത്തി കർഷക സമൂഹത്തിന് തന്നെ ഒരു മാതൃകയായി പൊതുസമൂഹത്തിൽ കൊണ്ടുവരാം. ആറളത്തു നിന്ന് KB ഉത്തമൻ, NSS ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ്, കുഴിമേലിപ്പുറത്ത് ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, ചെമ്പേരി. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. സ്വർണം സ്നേഹമാണ് MS ഗോൾഡൻ ഡയമണ്ട്സ്, മെയിൻ റോഡ്, ഇരിട്ടി. ഓണത്തപ്പ കുടവയാ. ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോണം. സെപ്റ്റംബർ 1 ഞായർ
പേരാവൂർ സ്റ്റാൻഡിന് അടുത്ത് MS ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ്. ചിങ്ങം 16 അതിവിശാലമായ ഷോറൂം, ഷോക്കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ, പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ, താലി, ഡയമണ്ട്, നെക്ലേസ്, വള, മാല. എനിക്കെന്താ കാര്യമൊന്നും, ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. MS ഗോൾഡ് തനി തങ്കമല്ലേ. ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻതാലമാണ് MS ഗോൾഡ് പേരാവൂർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് September 1, 2, 3 തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി 2.9% മാത്രം. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ 1,00,000 രൂപ ക്യാഷ് പ്രൈസ്. അപ്പൊ ഞായറാഴ്ചയാണ്, വേറെ ഒഴിവൊന്നും പറയണ്ട, എല്ലാവരും അങ്ങ് വന്നേക്കണം. September 1 ചിങ്ങം 16 പേരാവൂർ വെച്ച് കാണാം. MS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടിയൂർ റോഡ്, പേരാവൂർ. എല്ലാവർക്കും എന്റെയും MS ഗോൾഡിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.